കണക്കൊന്നും ഇപ്പൊ നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല. ഞങ്ങളുടെ വോട്ടുകൾ പരമാവധി പൊളിപ്പിക്കാനുള്ള ശ്രമം ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. ബാക്കി ഞാനിത് കഴിഞ്ഞിട്ട് സംസാരിക്കാം. അത് കഴിഞ്ഞിട്ട് അറിയാം. വോട്ട് ചെയ്യാനായി എത്തിയതാണ് ഷാഫി. ഈ സമയത്ത് രസകരമായ ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ട്. രതീഷ്, ഷാഫിയും രാഹുലും ശ്രീകണ്ഠനും കൂടി ഫുട്ബോൾ കളിക്കുന്നതും രാഹുലിനെ കൃത്യമായി പാസ് കൊടുത്ത് രാഹുൽ അത് ഗോളാക്കി മാറ്റുന്നതും മൂന്ന് പേരും ആഘോഷത്തിൽ ലയിച്ചു നിൽക്കുന്നതും ഒക്കെ. അപ്പോൾ എങ്ങനെയൊക്കെയാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ പോയത്, ഏത് രീതിയിലാണ് അതിൻ്റെ അവസാനം എന്ന മുന്നണികൾ വയ്ക്കുന്ന പ്രതീക്ഷ, അതെല്ലാവരും തങ്ങളുടെ വിജയത്തിൽ കലാശിക്കും ഈ കുടുംബരി കൊണ്ട പോരാട്ടം എന്നാണ് എല്ലാവരും കരുതുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ആത്മവിശ്വാസത്തിലാണ്. രാവിലെ മുതൽ തന്നെ വളരെ നേരത്തെ എല്ലാവരും ക്ഷേത്ര ദർശനങ്ങളൊക്കെ കഴിഞ്ഞ് മറ്റ് ആരാധനാലയങ്ങളിലൊക്കെ പോയി ആളുകളെ കണ്ട് അവസാന മിനിറ്റിലും ഇനി ഒരു വോട്ടെങ്ങാനും ഇങ്ങോട്ടേക്ക് ചാടി കിട്ടിയാലോ എന്ന എല്ലാ സാധ്യതകളും പരമാവധി ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് സ്ഥാനാർത്ഥികൾ മുന്നോട്ട് പോകുന്നത്. രാവിലെ മുതൽ ഇതുവരെ മൂന്നോ നാലോ പ്രതികരണങ്ങളായി. അതെ, കാരണം പരമാവധി ഏതരത്തിൽ അവസാന നിമിഷം പോലും വോട്ടിൽ മാറ്റമുണ്ടാക്കാൻ കഴിയുമെങ്കിൽ അതിനുവേണ്ടിയുള്ള ശ്രമം മുന്നണികളുടെയും സ്ഥാനാർത്ഥികളുടെയും ഒക്കെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. രാവിലെ പള്ളിക്ക് മുന്നിൽ വോട്ട് പിടിക്കുന്നു. ക്ഷേത്രങ്ങളിൽ ഒന്നല്ല ഒന്നിലധികം ക്ഷേത്രങ്ങളിൽ മൂന്ന് സ്ഥാനാർത്ഥികളും പോകുന്നു. പോളിംഗ് ബൂത്തിലേക്ക് എത്തുമ്പോൾ അവിടെ വോട്ടർമാരുമായി സംസാരിക്കുന്നു. അപ്പോൾ ഷാഫി പറമ്പിൽ കൂടി രാഹുലിനൊപ്പം അവിടെ എത്തിയിട്ടുണ്ട്. ഷാഫി വോട്ട് ചെയ്യാനായി എത്തിയതാണ്. കെ പി സി എൻ സെക്രട്ടറി സി ചന്ദ്രനും അതേ ബൂത്തിൽ തന്നെയാണ് വോട്ട് രേഖപ്പെടുന്നത്. സി കൃഷ്ണകുമാർ വോട്ട് ചെയ്യാൻ പോകുന്നതിൻ്റെ ആ പോളിംഗ് ബൂത്തിലുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ വരുന്നത് എന്നതാണ് മനസ്സിലാകുന്നത്. സി കൃഷ്ണകുമാർ വോട്ട് ചെയ്യാനായി എത്തുന്നു. എൻ ഡി എ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ വോട്ട് രേഖപ്പെടുത്താനായി എത്തിയിരിക്കുകയാണ്. കൽപ്പാത്തി എൽ പി സ്കൂളിലെ അയ്യപുരം ബൂത്ത് നമ്പർ 25 സി കൃഷ്ണകുമാർ വോട്ട് ചെയ്യുന്നത്. സി കൃഷ്ണകുമാറും ഭാര്യയും, ഭാര്യ ഇവിടെ പാലക്കാട്ടെ കൗൺസിലാണ്, അവരുടെ ബൂത്തിലേക്ക് ഇത് കഴിഞ്ഞാൽ അവരുടെ ആ വാർഡിലേക്ക് ഇനി പോകുന്ന അവിടുത്തെ വോട്ടർമാരെ കാണണമെന്നാണ് കൃഷ്ണകുമാർ പറഞ്ഞത്. രണ്ടുപേരും ഒരുമിച്ചാണ് പതിവായി വോട്ട് രേഖപ്പെടുത്താറ്. ഇക്കുറിയും ഇരുവരും ഒരുമിച്ചാണ് പോളിംഗ് ബൂത്തിലേക്ക് എത്തിയത്. ദാസി കൃഷ്ണകുമാർ വോട്ട് രേഖപ്പെടുത്താനായി പോവുകയാണ്. ഈ സ്ഥാനാർത്ഥികളൊക്കെ എത്തുമ്പോൾ പോളിംഗ് ഉദ്യോഗസ്ഥർക്കും ഒരു അല്പം ഒരു അല്ലേ ഒരു ആശങ്കയൊക്കെ ഉണ്ട്. കാരണം എല്ലാം കൃത്യമായി നടക്കണം. എന്തെങ്കിലും ഒരു പ്രത്യേകിച്ചും പാലക്കാട് വളരെ വൈകാരികമായ അതിതീവ്രമായ പ്രചാരണ പരിപാടികൾ നടന്ന സ്ഥലമാണ്. അപ്പോൾ ഒരു ചെറിയ ഒരു എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ പോലും അത് വലിയ രാഷ്ട്രീയ ആരോപണങ്ങളിലേക്കൊക്കെ പോകും. പ്രത്യേകിച്ചും കള്ളവോട്ട് ആരോപണമുണ്ട്. ഇപ്പോൾ നേരത്തെ സരിൻ പറഞ്ഞ പോലെ VVPAT പ്രശ്നമാണ്, അത് കൃത്യമായി മാറ്റാനുള്ള മാറ്റിക്കോളൂ, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വളരെ സ്വസ്ഥമായി സമാധാനമായി ഈ നമ്മൾ ഈ കണ്ട പ്രചണ്ഡമായ പ്രചാരണ പരിപാടികളുടെ ബഹളമില്ലാതെ വളരെ സമാധാനത്തോടെ ആളുകൾക്ക് വോട്ട് ചെയ്ത് പോകാനുള്ള ഒരു സാഹചര്യം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുക്കിയിട്ടുണ്ട്. അത് പൂർണ്ണമായ ആ രീതിയിൽ തന്നെ ഇന്ന് വൈകിട്ട് വരെ മുന്നോട്ട് പോകട്ടെ എന്നാണ്. ഒരു പ്രശ്നങ്ങളിലേക്കോ തർക്കങ്ങളിലേക്കോ ഒന്നും അല്ലെങ്കിൽ മറ്റ് ചെരിതിരിവുകളിലേക്കൊന്നും പോകാത്ത രീതിയിൽ